വിഴിഞ്ഞം സമരം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇതിനു പിന്നിൽ പുറത്തു നിന്നുള്ള ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഉള്ള ആ പ്രദേശവാസികളല്ല അവിടെ സമരം ചെയ്യുന്നത്. അത് ശരിവയ്ക്കുന്ന തരത്തിലേക്കുള്ള നിഗമനങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ നിഗമനങ്ങളെന്ന് പറഞ്ഞാൽ അപകടകരമായ ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് വരുന്ന രഹസ്യ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളൊക്കെ വെച്ച് പരിശോധിച്ചാൽ അത്തരത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ആളുകൾ വരെ അതിനകത്ത് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ പല വലിയ വികസന പദ്ധതികളിലും ഈ വഴിമുടക്കികളായി നിന്നിട്ടുള്ള ആളുകളുടെ ഒരു ഏകോപനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന്. അതാണ് ഇന്നലെ പറഞ്ഞത്. വാർത്തകൾ പുറത്തു വരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ തന്നെ മറ്റേ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അതേപോലെ മറ്റേ തീവ്ര ഇടതുപക്ഷ സംഘടനകളുണ്ട്, അവരൊക്കെ അതിനകത്ത് പങ്കെടുക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവർക്കൊക്കെ ഈ സമരവുമായിട്ട് എന്താ ബന്ധം? അല്ല, മത്സ്യത്തൊഴിലാളികളുടെ സമരമാണെന്നാണല്ലോ വൈപ്പ്. അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം. ഈ നോർമലി ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമരം അല്ലെങ്കിൽ അതിന് ലത്തീൻ സഭ നേതൃത്വം നൽകുന്ന ഒരു സമരം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഒരു പരിധി വരെ പോകാനാവും. ഇത് ബാക്കപ്പ് സ്ട്രോങ് ആയി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ അതിരുവിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ സഭാ നേതൃത്വത്തിനും ഒരു മാന്യത വിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഏഷ്യാനെറ്റിലെ ഒരു റിപ്പോർട്ടർ അവരുടെ സമരത്തെ അനുകൂലിച്ച് പറഞ്ഞത് അവരുടെ ഒരു സൈന്യമാണ്, ആ സൈന്യത്തിന്റെ സമരം മത്സ്യത്തൊഴിലാളികളുടെ എന്ന് പറയുന്നത് ഒരു സൈന്യമാണ്, ആ സൈന്യത്തെ തോൽപ്പിക്കാൻ പറ്റില്ല, ആ സമരം പിന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല, ആ സമരം അത് സൈന്യം നടത്തുന്ന സമരമാണെന്നൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ആ കുറിപ്പ് വളരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്ത ഒരു കുറിപ്പാണ്. അപ്പൊ അത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉടമസ്ഥരിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ബി ജെ പി കാരനാണ്, ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുമാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ കമൻ്റുകൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്, അദ്ദേഹം നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിലെ മനോരമ ചാനലിന് വേണ്ടി, ആ ചാനലിന് വേണ്ടി എടുക്കാൻ പോയ പ്രോഗ്രാം ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ അറിവുകളാണെന്നാണ്. അല്ലെ, അവിടെയാണ് ഈ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഏത് വിഷയത്തിനെ കുറിച്ച് നമുക്ക് എതിരഭിപ്രായം പറയാനൊക്കെ എളുപ്പമാണ്. കേരളത്തിൽ ദേശീയപാത വന്നാൽ ഇവിടെ മൊത്തം പ്രശ്നമായി പോകും എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു കാലമുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ വന്നാൽ മൊത്തം പൊട്ടിത്തെറിച്ച് നിരന്തരം ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ഇത് എല്ലാം ഇപ്പോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു സംഗതി എന്ത് തീരെ ശോഷണം. യഥാർത്ഥത്തിൽ ഈ അദാനിക്ക് ഇങ്ങനെ സർക്കാരിന്റെ പണം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ ഇതിന്റെ കരാറിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യം സർക്കാർ പണമാണല്ലോ ചെലവാക്കേണ്ടത്. അപ്പൊ അതൊക്കെ വേണമോ, ഇതൊരു കൊള്ളയല്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷെ അവർ അധികാരത്തിലേക്ക് വന്നപ്പോ ബോധ്യപ്പെട്ട ഒരു കാര്യം, ഈ പദ്ധതി വന്നാൽ കേരളത്തിനുണ്ടാകാൻ പോകുന്ന മാറ്റം വലുതാണ്. വരുമാന സ്രോതസ്സാണത്. അത് തിരിച്ചറിയുമ്പോൾ തിരുത്തലുകൾ വരുത്തും. അങ്ങനെ തിരുത്തലുകൾ വരുത്തി ഒരു സർക്കാർ, യു ഡി എഫ് സർക്കാരിനെ പോലെ തന്നെ ഈ പദ്ധതിയെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ ഉടനെ പൊടുന്നനെ, ഇതുവരെ ഇല്ലാത്ത, എത്ര വർഷമായി അവിടെയാണല്ലോ നമ്മൾ കാണേണ്ടത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു കരാർ, അത് ഇത്രയും കാലമായി വരുന്നു. അത് നടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഇതിനെ അനുകൂലിക്കുകയല്ലാതെ, ഇത് നമുക്ക് തൊഴിലവസരം തരുമെന്നല്ലാതെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് പോലും ഒരു എതിർപ്പുണ്ടായിട്ടില്ല. അവിടെയാണ് പെട്ടെന്ന് ഈ സംഗതി വരുന്നത്. അവിടെ ആളുകളുടെ ആ കൂട്ടത്തിന്റെ പേരുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നു ഇവരെല്ലാവരും വഴിമുടക്കികളായിട്ടുള്ള ആളുകളാണ്. 80% വർക്കുകൾ തീർന്നതിന് ശേഷമാണ് ഇത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരു ഇതുപോലുള്ള സംഭവം വരുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ആ പ്രദേശത്ത് ഓരോരോ പ്രതിഷേധങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ പോലും ഒരു ഘട്ടത്തിൽ പോലും സൂചന പോലും നൽകാത്ത ആളുകളാണ് ഇപ്പോൾ 80% ആ പദ്ധതിയുടെ മുഴുവൻ ജോലികളും കഴിഞ്ഞതിന് ശേഷമാണ്. 80% ഒന്നുമല്ല ഈ എതിർപ്പ് ഉയർത്തുന്നത്. ഏത് പദ്ധതിക്കായാലും ദോഷമില്ലാതെ ഒന്നും നടത്താൻ പറ്റില്ല. ചെറിയ ദോഷങ്ങൾ ഉണ്ടാവും, ആ ദോഷങ്ങളെ നമുക്ക് ഏത് തരത്തിൽ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഖത്തറിൽ ഈ വേൾഡ് കപ്പ് നടക്കുന്നു. ഖത്തറിൽ പുതുതായി ഉണ്ടാക്കിയ സ്റ്റേഡിയങ്ങളാണ് അധികവും.
അപ്പോ ഇവിടെയൊക്കെയാണ് ഇതേപോലെ വന്നിരുന്നതെങ്കിൽ സ്റ്റേഡിയം ഒന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ലോകകപ്പ് വേണ്ട എന്ന് വയ്ക്കാനേ പറ്റുള്ളൂ. അല്ല, അവിടെയാണ് നമ്മൾ ഇപ്പൊ സിംഗപ്പൂരൊക്കെ വികസിച്ചത്. എങ്ങനെയാണ് അവര് തുറമുഖം വേണ്ടതിന് തുറമുഖം, ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട അടുത്ത് അത്. അങ്ങനെ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായി ചില ദോഷങ്ങൾ ഒരു സൈഡിൽ ഉണ്ടാക്കും. ആ ദോഷത്തെ അതിജീവിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ആ പരിഹാര മാർഗങ്ങൾ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടാണ് വിഴിഞ്ഞ തുറമുഖം തുടങ്ങുന്നത്. അത് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമായിരുന്നു. നമുക്ക് തന്നെ അറിയാം, ഇവിടെ പണ്ട് കാലത്തൊക്കെ നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 96 മുതലാണ് നടക്കുന്നത്. പേജർ കഴിഞ്ഞ മൊബൈൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ആദ്യം മൊബൈൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ മൊബൈൽ ടവറുകൾ സ്ഥാപിച്ച് അതിൽ നിന്നുള്ള വികിരണം വരും എന്നും പറഞ്ഞ് അതിനൊക്കെ ഒത്തിരി എതിർത്തു. ഇപ്പം മൊബൈൽ ടവറുകൾ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം സംവിധാനങ്ങളായി. അത് അത് തന്നെയാണ്. അത് ഈ നമ്മൾ കാലത്തിനനുസരിച്ച് ഓരോന്നിനോടും ചേർന്ന് നിൽക്കേണ്ടി വരും. ഇപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉള്ളപ്പോൾ പോലും അതിന് ബദൽ മാർഗങ്ങൾ തേടുക എന്നുള്ളതേ സാധ്യമാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന ഒരു കാര്യമാണ്. അതിൽ ഈ ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതിൽ എത്രനാൾ നമുക്ക് വാദം ഉയർത്തി നിർത്താൻ പറ്റും? കാരണം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, നമുക്ക് വരുമാനത്തിന് പുതിയ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ഇപ്പൊ തന്നെ ആളുകൾ പരാതി പറഞ്ഞു തുടങ്ങി, ലോട്ടറിയുടെ പൈസ, മദ്യത്തിന്റെ പൈസ എന്നൊക്കെ. എല്ലാ കാലവും അതിനെ ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊന്നും അല്ല മുഖ്യ വരുമാന മാർഗമെങ്കിലും എല്ലാ കാലവും അതിനെ ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക്. അതും ഒരു വരുമാന മാർഗമാണ്, പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. പക്ഷേ ഇനി നാളെ ഒരു കാലത്ത് മദ്യ നിരോധനം നടപ്പിലാക്കേണ്ടി വന്നാൽ, രാജ്യം മുഴുവൻ മദ്യ നിരോധനം ഒക്കെ വന്നാൽ അതങ്ങ് നീക്കും. അത് മദ്യത്തിന്റെ വരുമാനത്തെ ഒന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഇതുപോലുള്ള വികസന പദ്ധതികൾ വരുന്നത്. ഇപ്പൊ വിഴിഞ്ഞത്തൊരു തുറമുഖം വന്നാൽ അത് സർക്കാരിനുണ്ടാക്കുന്ന നേട്ടം ചെറുതല്ല. അതിന്റെ ഓപ്പറേഷൻ അദാനി നടത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത് സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിലൊക്കെ കിട്ടാൻ പോകുന്ന വലിയ തുകയുണ്ട്. അത് കണ്ടുകൊണ്ടല്ലേ ഇപ്പൊ അതിന്റെ ഒരു സംസ്ഥാനത്തിന് കിട്ടാൻ പോകുന്ന ലാഭ വിഹിതത്തെ കുറിച്ച് ഒരു സർവേ തന്നെ നടത്തി അതിന്റെ കണക്കുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. എത്ര കോടി രൂപയാണ് ഇതിപ്പം. ഇത് ഇവിടെ ഹബ്ബായാൽ ഇപ്പോൾ നിലവിലുള്ള ശ്രീലങ്കയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവിടെ അവിടുന്ന് പോലും അതിൻ്റെ വരുമാനം കുറയും, അതിൻ്റെ പ്രാധാന്യം കുറയും. ഇപ്പം നേരിട്ട് ഷിപ്പുകളും അതുപോലെ തന്നെ ഇത് ഈ ഷിപ്പുകൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കോടി രൂപയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്. ആ ഷിപ്പിൽ വരുന്നവർക്കുള്ള മറ്റു ഫെസിലിറ്റികളും അതിൻ്റെ മറ്റ് ഏത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എത്ര പേർക്ക് തൊഴിൽ, എത്ര പേർക്കാണ് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ വരുമാന മാർഗങ്ങൾ, ആ സ്ഥലം മൊത്തം ഏറിയ മൊത്തം ഒന്ന് വികസിക്കുമല്ലേ.